ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കേരളം, കേരളത്തില് തൃശൂർ പൂരം മാത്രമേ ഉണ്ടാവുക, കേരള പൂരം ഉണ്ടാവും. കൊറോണ പൂരം, കേരളം മുഴുവൻ കൊറോണ പൂരം. അവിടേക്കാ കാര്യങ്ങൾ വരുന്നത്. തൃശൂർ പൂരം നടത്തിയില്ലെങ്കിൽ ഇപ്പൊ കെട്ടിത്തൂങ്ങിയിട്ടാവാൻ ഇവിടെ ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ അടിനെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതും പിണറായിയുടെ തലയിലാണ് കെട്ടിവെക്കാൻ പോണത്. ഇവിടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മക്ക, മക്ക വലിയ പള്ളി. അവിടെ ഹജ്ജ് നടക്കുന്നുണ്ട്, അതിന് പോലും അവിടെ റെസ്ട്രിക്ഷൻസ്. അവര് സ്വന്തം നാട്ടില് മുസ്ലിം ഭരണാധികാരികളേ ഉള്ളൂ. എന്നിട്ട് പോലും കൊറോണ എന്നൊരു മഹാമാരി വന്ന സമയത്ത് അവിടെ പോലും റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ. വെള്ളിയാഴ്ചകൾ നടക്കുന്ന ജുമാ നമസ്കാരം, കൂടിച്ചേർന്നുള്ള നമസ്കാരം, തോളോട് തോള് ചേർന്നുള്ള നമസ്കാരം വേണ്ടത് വെച്ചിരിക്കുകയാണ്. ഇപ്പോ ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ച്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതനുസരിച്ച്, ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോഴാണ് ഇവിടെ ഇളക്കം, വല്ലാത്ത മുട്ടലാണ്. തൃശൂർ പൂരം നടത്താണ്ട് പലർക്കും, ഏ തൃശൂർ പൂരം തന്നെ, തൃശ്ശൂർ നടക്കുന്ന ഒറ്റ ദിവസം പൂരം മാത്രമല്ല, ചെറുപൂരങ്ങൾ മറ്റുള്ളവർക്ക് 6-7 ദിവസം കൂടെ നടക്കും. അതിന് തൃശ്ശൂർ പൂരം തന്നെ 36-46 മണിക്കൂറുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ പരിപാടിയിൽ 36-46 മണിക്കൂർ അതുണ്ട്. ഈ തൃശ്ശൂർ പൂരം നടന്നു കഴിഞ്ഞാൽ മറ്റുള്ള പൂരക്കാരും പറയില്ലേ ഞങ്ങൾക്കും പൂരം നടത്തണം. ഇപ്പൊ തൃശ്ശൂർ പൂരം പറയുന്നത് 15 ആനകൾ തന്നെ വേണം. ചെറുപൂരങ്ങൾക്കും ഇതുപോലെ തന്നെ 7 ആന 5 ആനയൊക്കെയാണ്, അത് തന്നെ വേണം. ആളുകളുടെ റെസ്ട്രിക്ഷൻസ് പാടില്ല. അവരെന്താ ഉദ്ദേശിക്കുന്ന വാസ്തവത്തിൽ? എന്റെ കമ്മിറ്റി കോടാലികൾ ഈ കേരളത്തെ ശവപ്പറമ്പാക്കാനോ അതാ ഉദ്ദേശിക്കുന്നത്? ഇനി ഇത് നടന്നു കഴിഞ്ഞാൽ ആറാട്ടുപുഴക്കാർ പറയും അവിടെ വേണം, അവിടെ 100 ആനകളാണ്. അത് തൃപ്രയാറ് മുതൽ ഇവിടെ വരെയുള്ള എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും അവിടെ വന്നു കൂടും. അപ്പൊ അതിന്റെ ചുറ്റുപാടുള്ള അതിന്റെ പൂരത്തിന് ഉത്സവത്തിന് സമയം വരികയാണ്. അപ്പൊ എല്ലാരും പറയും ഞങ്ങൾക്കും നടത്തണം, ഇത് നടത്തി കൊടുത്താൽ അവർക്കും നടത്തണ്ടേ. വെടിയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നായിട്ടുണ്ട് ഈ ഹിന്ദുക്കൾക്ക്. അമ്പലത്തില് വെടിയാണ് പ്രധാനം, വെടിപരിപാടി, ആന, വെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്നുതുള്ളല്, സിനിമാറ്റി, കാട്ടം, ഇതൊക്കെയാണ് ഇപ്പൊ ഇവരുടെ പ്രധാന പരിപാടി. അതില്ലാണ്ട് ഇപ്പൊ മുക്തി നിൽക്കുന്നത്. കൊറോണ നാളെ പോകും, മറ്റന്നാൾ പോകുന്നു പറഞ്ഞാൽ കൊറോണ ഒന്നും പോകാൻ പോകുന്നില്ല. ഇനി കൊറോണ ഭൂമിയുടെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് കൊറോണ വൈറസ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് വേണ്ടത്. കൊറോണ ആരെയും മെക്കട്ട് വന്ന് കയറില്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട, വായു കൂടെ പകരില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് വേണ്ടത് ബുദ്ധിപൂർവം. അവിടെയാണ് പറയുന്നത് തൃശ്ശൂർ പൂരം ഇപ്പം നടത്തണം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ, പിന്നെ എക്സിബിഷൻ ഉണ്ട്. ഇപ്പൊ ഈ എക്സിബിഷൻസൊന്നും യാതൊരു പ്രാധാന്യമില്ല. ഓക്കെ, ഈ കുപ്പിയുള്ള കച്ചവടമാണ് ഈ എക്സിബിഷൻ എന്ന് പറയുന്നത്, അവിടെ ഒന്നും കാണാനില്ല. അതിവിടെ വേണ്ടത്ര കാർണിവലുകൾ, സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട് ഇവിടെ. പണ്ടൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. പണ്ട് വട്ടിയും കൊട്ടയും കോരും കൂടും ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ പൂരക്കാരൻ വരണം. ആ പൂരത്തിനത് വിൽക്കാൻ കൊണ്ടില്ല. ഇന്നിപ്പോ അതിന്, ഇന്നിപ്പോ ചരവി മാട്ടുകല്ലും ഒരടക്കമുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടും. പിന്നെ കാലഘട്ടം കഴിഞ്ഞു, നിലവിലെന്തിനാ ഈ എക്സിബിഷൻ നടത്തുന്നത്? പിന്നെ അവിടെ മീറ്റിംഗ് നടക്കുമ്പോ തകൃതിയായിട്ട് മീറ്റിംഗ് നടക്കുകയാണ്. പാറമേക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വക്കാരും കൂടി തകൃതിയായിട്ട് മീറ്റിംഗ് നടക്കുകയാണ്. വെല്ലുവിളികളാണ് ഗവൺമെന്റിനെതിരെ. അൾട്ടിമേറ്റ്ലി അവരാരെ വെല്ലുവിളിക്കുന്നത്? കൊറോണയാണ് വെല്ലുവിളിക്കുന്നത്. ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ നടത്തിക്കോ എന്ന് പറയാൻ അവര് വെല്ലുവിളിക്കുന്നത്. ഇവിടുത്തെ ജനതതിയെയാണ് വെല്ലുവിളിക്കുന്നത്, കൊറോണയെയാണ് വെല്ലുവിളിക്കുന്നത്. ഈ കേരളം ശവപ്പറമ്പാക്കിയിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ എന്നാണ് അവർ, അവരറിയാണ്ട്, അവരറിഞ്ഞിട്ടോ അറിയാതെയോ അവരുടെ വാക്കുകളിലൂടെ ധ്വനിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ. എന്നാലും മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, പാറമേക്കാവിലും തിരുമ്പാടിയിലും മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ നാറ്റിച്ച് ഒരാൾ നടക്കണ്ടായിരുന്നു, സന്ദീപ് വാര്യർ. അതായത് കത്തുന്ന തീയില് നെയ്യ് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിയേ മതിയാവും, സമ്മർദ്ദം ചെലുത്തണം.
ഞാൻ നിങ്ങളുടെ ഒപ്പിട്ടെന്നുള്ള രീതിയിലാണ് അങ്ങേരെ നിൽക്കുക. ഇത് നടന്ന ഒരു കാര്യം എളുപ്പമാണ്. തൃശ്ശൂർ പൂരം അവിടെ കൊണ്ട് അവസാനിക്കില്ല. തൃശ്ശൂർ പൂരം നല്ലൊരു കേരള പൂരമായിട്ട് അങ്ങോട്ട് മാറും. കൊറോണ പൂരം കേരളം എങ്ങാടും ഇപ്പൊ തന്നെ 3000, 4000, 5000 ആണ് സംഖ്യ. മരണനിരക്ക് 15 മുതൽ 20 വരെയാണ് വീണ് മരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ പൂരക്കളിക്ക് വേണ്ടിയിട്ടുള്ള ഇളവുകൂട്ട നടക്കുന്നത്. ഇലക്ഷൻ ഇവിടെ ആവശ്യമാണ്, ഭരിക്കണ ആൾക്കാർ വേണ്ടേ? അടുത്ത മാസം കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ കാലാവധി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാനും തന്നെ ആൾക്കാർ വേണ്ടേ? ഈ കൊറോണ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ, അതിനെതിരെ ഒരു സിസ്റ്റം രൂപീകരിക്കണമെങ്കിൽ അതിനിവിടെ ഇലക്ഷൻ വേണമല്ലോ. അത് 5 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവര് പറഞ്ഞ എന്താ, ഇലക്ഷൻ നടത്തുന്നില്ലേ? അതാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂരം മാറ്റി വയ്ക്കാവുന്ന കാര്യമുള്ളൂ, ഇലക്ഷൻ അങ്ങനെയല്ല. ഇവിടെ പണ്ട് പുറ്റിങ്ങൽ ഇന്നേക്ക് ഇപ്പൊ 5 വർഷം മുൻപ്, 2-3 വർഷങ്ങൾക്ക് മുൻപ് പുറ്റിങ്ങലൊരു അപകടം ഉണ്ടായി, വെടിക്കെട്ട അപകടം. അന്ന് അവിടെ ഒരു അമ്മ എല്ലാ വർഷവും പോലീസ് പോയി പറയും, അത് തളശ്ശേരണ്ട് ചവിട്ടടിച്ചില്ലെന്ന് മാത്രം. എങ്കിലും അവർക്ക് കിട്ടണ്ടോക്കിയപ്പോൾ അതാത് സമയത്ത് കിട്ടാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വെടിക്കെട്ട് പുരക്കി തീ പിടിച്ചു. 100 ചില്ലാനം കുടുംബങ്ങളാണ് അനാഥമായത്. 100 ചില്ലാനം ആൾക്കാരാണ് പൊട്ടിത്തെറിച്ച് മരിച്ചു പോയത്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് മോഡിയും എല്ലാവരും വന്ന് ചരിത്രം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടായിരിക്കും. അവിടുന്ന് കപ്പലിൽ സാധനങ്ങളടക്കം എല്ലാം കൊണ്ടുവന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നതും ഇവിടുത്തെ മുഖ്യമന്ത്രി വന്നതും എല്ലാവരും കൂട്ടുചേർന്ന് അപകടത്തിൻ്റെ വൻ വിപത്തിൽ നിന്ന് കുറേക്കെ രക്ഷപ്പെടുത്തി, പലയാൾക്കാരെ രക്ഷപ്പെടുത്തി, മരണസംഖ്യ കുറച്ചു കൊണ്ടുവന്നു. പിന്നീട് അവിടെ അനാഥരായിട്ടുള്ള കുട്ടികളെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇടി കുട്ടനാടുള്ളൊരു പള്ളിയിൽ അവിടെ മറ്റേ പെരുന്നാൾ സമയമാണ്, അവരാ പെരുന്നാളിൻ്റെ വെടിക്കെട്ട് വേണ്ടത് ഞാൻ പൈസ പുറ്റിങ്ങലിലേക്ക് അയച്ചത്. ആ സമയത്താണ് ഇവന്മാർ ഇവിടെ, ആ സമയത്തും അതെ, പൂർവാധീന ശക്തികൾ പിന്നെ കുണ്ടുപൊട്ടിക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടെ സമരം നടത്തി, ധർണ നടത്തിയത്ര. അതിന് ഞാൻ കേട്ടത് ആലോചിച്ച് നോക്കുക. ഒരു തരം ഫെഡറൽ സംവിധാനമില്ല. അവർ അമ്പലത്തിൽ വേറെ പരിപാടി യാതൊരു ബന്ധവുമില്ല. ഇതൊരു രാവണൻകോട്ട, അതൊരു രാവണൻകോട്ട, ഒരു തരം ദ്വീപുകളാണ് എല്ലാം. ആ ദ്വീപിലുള്ളവർക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ പോലെ. കുറേ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചില കമ്മിറ്റി കോടാലികൾ ഒന്ന് കയറി പിന്നെ ഇറങ്ങി പോകില്ല. അങ്ങനത്തെ കുറേ ആൾക്കാർ നാട്ടുകാർക്ക് ഒരു ഉപകാരവുമില്ലാത്ത മാലിന്യ കേന്ദ്രങ്ങളായിട്ട്, ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളായിട്ട് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ആറ്റം ബോംബ് പോലെ പൊട്ടിക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റും കോട്ട കെട്ടിയ പോലെ ബിൽഡിങ്ങുകളാണ്. അത് പുതിയ തരം ബിൽഡിങ്ങുകളാണ്, ചില്ലുണ്ടിട്ടുള്ളതാണ്. ഓരോ തൃശ്ശൂർ പൂരം കഴിയുമ്പോഴും പല ബിൽഡിങ്ങുകളുടെയും ചില്ല് പൊട്ടി താഴെ വിടും. അതുപോലെ ഇപ്പം തല പൊട്ടും, തല പൊളിയും, ചില്ലിൻ്റെ പൈസ വേറെ. പക്ഷെ പറഞ്ഞവർ കേൾക്കില്ല. 10 ദിവസം വരെ സ്വരാജ് റൗണ്ട് അടച്ചിടും. പണ്ട് എനിക്കൊരു എൻ്റെ ഉപ്പൊക്കെ ആനുണ്ടായിരുന്നു പറഞ്ഞ പോലെ, ഈ സ്വരാജ് റൗണ്ട് ഞങ്ങളെയാ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് വരെ കൊഞ്ഞനം കുത്തലാണ്. 10 ദിവസം അവിടെ പന്തിരി കെട്ടിയിടും. ഈ സ്വരാജ് റൗണ്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ കഞ്ചസ്റ്റഡാണ് കാര്യങ്ങൾ, എന്നും ബ്ലോക്കാണ്. എന്നിട്ട് അതും അടച്ചിടും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ തെമ്മാടിത്തരം, ഗവൺമെൻറ് തെമ്മാടിത്തരമായി മാറി. അപ്പോൾ അവിടെ പൊളിറ്റിക്സ് കൊണ്ട് കലർത്തും, ആൻറ്റി പിണറായി പൊളിറ്റിക്സ്. അതിനെ പ്രധാനമായിട്ട് അവിടെ കൊണ്ട് പുലർത്തുക. സർവ പൂരങ്ങളും ഒരു പൂരത്തെ പോലും അമ്പലം മതിൽ കിട്ടുന്നത് പുറത്തേക്ക് കടത്താൻ പാടില്ല. ആചാരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചേച്ചി ഭഗവതി, ചേട്ടൻ ഭഗവതിയുടെ അടുത്തേക്ക് പോവുക, ചേട്ടൻ ഭഗവാൻ അമ്മായി ഭഗവതിയുടെ അടുത്തേക്ക് പോവുക. ഇതൊക്കെ റോട്ടിലൂടെയാണ് പരിപാടി. ആൾക്കാരും കുഞ്ചിച്ച് കൊട്ടി, ചണ്ടി കൊട്ടി, പെപ്പരപ്പയ വിളിച്ച്, ആനയുണ്ടാവും കൂടെ, അതായത് ഏറ്റവും രസം. എന്നിട്ട് വഴി നീളെ എന്തെല്ലാം പ്രശ്നങ്ങൾ ആനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയും. കൊച്ചുകുട്ടികളെ എല്ലാവർക്കും നടക്കേണ്ട കാര്യമാണ്. അമ്പലത്തിനകത്ത്, അമ്പലത്തിൻ്റെ വാതിലിൻ്റെ പുറത്ത് ഇവന്മാരെ പുറത്ത്, ഉത്സവത്തിൻ്റെ പേരും പൂരത്തിൻ്റെ പേരും പറഞ്ഞ് പുറത്ത് കിടത്താൻ പാടില്ല. അതാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ അവര് പറയുന്നത് ഞങ്ങളെ വെടിപൊട്ടിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ രാത്രി തന്നെ വെടിപൊട്ടിക്കണം, പകൽ പറ്റില്ല. 15 ആനകളെ ഞങ്ങൾ നിർത്തണം. ഒരാന പോലും കുറയാൻ പാടില്ല. എക്സ്ട്രാ ആനകളെ കൊണ്ട് നിർത്തുന്നോ പറഞ്ഞ അവിടെ, ഒരാനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആനയുടെ മുമ്പിൽ കൂച്ചു വലങ്ങിടുക എന്ന് പറയും. അതായത് കാല് കൂട്ടിക്കെട്ടുക. നടക്കണമെങ്കിൽ ദേ ഇങ്ങനെ കാല് വെച്ച്, ദേ ഇങ്ങനെ കാല് വെച്ച്, ദേ ഇങ്ങനെ കാല് വെച്ച് നടക്കണം. ആനയ്ക്ക് ചെയ്യാവുന്നതിലും അങ്ങേയറ്റത്തുള്ള ദ്രോഹം, അതും ആധ്യാത്മികതയുടെ പേരിലും ദേവീദേവന്മാരുടെ സമക്ഷത്തിലും വെച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കാര്യം അവർ പറയുന്നത്
നിങ്ങൾ ഇത് മുടക്കം വരുത്തി ഞങ്ങൾ ആചാരം മാത്രമായിട്ട് അവസാനിപ്പിക്കുന്നു. ആചാരം തന്നെയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ഇപ്പൊ കാണിക്കുന്നവർ അനാചാരങ്ങളെന്നല്ലേ വരുന്നത്? ആചാരം മാത്രമായിട്ട് തന്നെ അമ്പലം നടത്തേണ്ടത്? മുസ്ലിം പള്ളിക്ക് ക്രിസ്ത്യാനികളുടെ പള്ളിക്ക് അകത്ത് എന്തെങ്കിലും പള്ളിയുടെ അകത്ത് ആചാരമല്ലാത്ത വല്ല കാര്യങ്ങളും നടത്തുന്നുണ്ടോ? പ്രത്യേക മുസ്ലിം പള്ളികൾ ഈ പറഞ്ഞ വെടി മിമിക്രി, ആന വെടി മിമിക്രി നാടകം, യൂഫോറിയ, നിന്നുതുള്ളില്, ഇവിടെ ശിവരാത്രിക്ക് മൂന്ന് നാടകം ഉറപ്പൊടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ടെമ്പിളിൽ, ഇതൊക്കെ മറ്റുള്ളവരെ കണ്ട് പഠിക്കണം. അവിടെ ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അമ്പലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അനാത്മവിദ്യ നടത്താനുള്ള സ്ഥലങ്ങളെല്ലാം അമ്പലങ്ങൾ. അനാത്മവിദ്യകൾ നടത്തിയിട്ട് വീടിൻ്റെ പുറകെയുള്ള മറപ്പുരയിൽ ലക്ഷക്കണക്കിന് മണിയനേച്ചകൾ വരും മലം തിന്നാൻ വേണ്ടിയിട്ട്. മക്ഷികം വ്രണമിച്ചന്തി, വ്രണം ഇച്ഛിക്കുന്നതാണ് ഈ മക്ഷികങ്ങൾ, മണിയനേച്ചകൾ. അതല്ല നമുക്ക് വേണ്ടത്. ആധ്യാത്മിക പൂരണം കൊണ്ട് മുമ്പിലെ പൂവാടിയുടെ പോലെ ആക്കി മാറ്റണം, മുമ്പിലെ ഗാർഡൻ പോലെ. അവിടെ കുറച്ചേ വരുള്ളൂ, പക്ഷെ വരുന്ന വണ്ടികളാണ്. അവരോട് തേൻ മാത്രമേ ഉറ്റി കുടിക്കുള്ളൂ, തിടം തിന്നാറില്ല. കക്കൂസേര് വന്നിരിക്കുന്നത് മണിയനീച്ചകളുടെ പോലെ. പക്ഷെ ഇപ്പൊ ഇവിടെ അമ്പലത്തിൽ വരുന്ന മുഴുവൻ മണിയനീച്ചകളാണ്. പ്രത്യേകിച്ചും ഉത്സവ സീസണിൽ 364 ദിവസം സ്ത്രീകൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും. 365 ദിവസം പൂരം വരുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ ഷേപ്പ് മാറിയിട്ടോ തിരിച്ചു വരിക. കാരണം അവിടെ വരുന്നവരൊന്നും എല്ലാ വിഭാഗം അവിടെ വരുന്നവരുണ്ട്, എല്ലാ വിഭാഗക്കാരും അവിടെയുണ്ട്. പക്ഷേ അന്തസ്സുള്ളവരൊന്നും പൂരത്തിന് പോവില്ല. പിന്നെ പിറ്റേ തൃശ്ശൂർത്തേക്ക് പിറ്റേ ദിവസം പൂരമുണ്ട്, അതിന് പെണ്ണുങ്ങളുടെ പൂരം എന്നാ പറയാ. അതിന് സ്ത്രീകളൊക്കെ പോവും. അവിടെ പിന്നെ വലിയ ശല്യം ആൾക്കാരും അധികം ഉണ്ടാവില്ല. പിന്നെ ആചാരത്തിന്റെ കാര്യം പറഞ്ഞ് വലുതായിട്ട് കുഴപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് 100-190 വർഷം മറ്റായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ആറാട്ടുപുഴ പൂരത്തിന് പോയിരുന്ന തൃശ്ശൂരിന്ന് പോയിരുന്ന ആന അവിടെ വഴിക്ക് വെച്ച് മഴ പെയ്യോ എന്തോ ചെയ്തപ്പോൾ ആരും കളിയാക്കിയപ്പോൾ തിരിച്ചു പോന്നു. പിന്നെ ഇവിടെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു ശക്തനുമ്പുരാൻ. അങ്ങനെ തുടങ്ങിയത് വലിയ ആചാരങ്ങളൊന്നും അതിന്റെ പുറകിലില്ല. തെക്കോട്ടിറക്കം എന്നൊന്നും ഒരു ആചാരമല്ല. തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കണ്ണംകുളകരയോ മറ്റോ സ്ഥലമുണ്ട്. അന്ന് അവിടെ കുറെ തേത്യാരമ്മമാർ, അവിടെ കുറെ നായന്മാർ തറവാടുകളുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ കുറെ തമ്പുരാക്കന്മാരും കുട്ടി തമ്പുരാക്കന്മാർക്കും അസിസ്റ്റന്റ് തമ്പുരാക്കന്മാർക്കും സബ് തമ്പുരമ്മക്കന്മാർക്കും അവിടെയായിരുന്നു പരിപാടി സംബന്ധം. അപ്പം അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ശക്തൻ തമ്പുരാൻ്റെ കാലത്തിലാണ് അന്ന് തെക്കേ ഗോപുരം അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു കുന്നാണ്. അത് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ണംകുളകര വരെ കാണാം. ഇന്നത് ബസ് സ്റ്റാൻഡോ പോസ്റ്റ് ഓഫീസോ ശക്തൻ തമ്പുരാൻ നഗരമൊന്നുമില്ല, ബസ് സ്റ്റാൻഡൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ പൂര അങ്ങോട്ട് കൊണ്ടുവച്ചാലുണ്ട്. അതിനകത്ത് വലിയ ആചാരമൊന്നും അതിനകത്തൊന്നുമില്ല. തെക്കോട്ടിറക്കത്തിൽ ശക്തൻ തമ്പുരാൻ്റെയും കൂട്ടുകാരുടെയും സംബന്ധക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം. അമ്പലങ്ങളിലെ സർവ്വവിധത്തിലുള്ള ആർഭാടങ്ങളും, ആർഭാടങ്ങളാണെങ്കിൽ അത് അനാചാരങ്ങളായിരിക്കും. സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് കരികൾ രണ്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെടിക്കരി, അതായത് വെടിപൊട്ടിക്കൽ, രണ്ടാമത് ആന. അതിനും കരിയത പറയുക. ആനയ്ക്ക് കരി എന്നും പറയും, കളഭം എന്നും പറയും. പര്യായ പദങ്ങളാണ്. പക്ഷെ ഗുരുദേവനും ആർക്കും വേണ്ടല്ലോ. അപ്പോ ഇപ്പോ ആത്മവിദ്യകൾ മാത്രമേ അമ്പലത്തിൽ നടത്താൻ പാടുള്ളൂ, മോക്ഷവിദ്യകൾ മാത്രം, അത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അതല്ലാത്ത കാര്യങ്ങൾ, അനാത്മവിദ്യകൾ നടത്തിയപ്പോഴാണ് ആത്മവിദ്യ മാത്രം നടക്കേണ്ടുന്ന സ്ഥലത്ത് അനാത്മവിദ്യകൾ. അനാത്മവിദ്യ അവിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിൽ. അത് പെരുകിയപ്പോഴാണ് വാസ്തവത്തിൽ ദൈവമാണ് വാസ്തവത്തിൽ അതിന് അതിന് വല്ലാത്ത അഹങ്കാരം വന്നപ്പോൾ ദൈവമാണ് വാസ്തവത്തിൽ അവിടെ കൊറോണയെ അയച്ചത്. ആ ദൈവത്തിൻ്റെ വേറൊരു രൂപമാണത്. ദൈവം തൻ്റെ ശരീരത്തിന് രോമം എടുത്തതിന് പറപ്പിച്ചു, കൊറോണയായിട്ട് പോടാ. ഇവിടെയുള്ള ആൾക്കാരുടെ എൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ അതൊക്കെയൊന്നു മറ്റേ ക്രമപ്പെടുത്തി ഒന്ന് അടക്കം വെക്കുന്നതിനാണ് നമ്മുടെ കൊറോണയെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇപ്പം ആ കൊറോണയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ മറ്റേ ഈ കമ്മിറ്റി കോടാലികൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, തൃശ്ശൂർ പൂരം ഏകദേശം പൂരങ്ങളുടെ തുടക്കമാണ്. ആദ്യം മറ്റാണ് തൃശ്ശൂർ പൂരം, അത് കഴിഞ്ഞാൽ പൂരത്തിൻ്റെ ഒരു പരമ്പര, പൂരത്തിൻ്റെ ഒരു പൂരക്കളിയാണ് പിന്നെ അവിടെ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആനകളെയും കാണികളെയും ഒക്കെ അനുവദിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് പിന്നെ നിയമത്തിന് പിന്നെ മറ്റെല്ലാവരും അനുവദിക്കേണ്ടി വരും. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്നിപ്പോൾ ഒരു ദിവസം 3000-4000 പേര് കൊറോണ വ്യാധി ബാധിച്ച് പലരും മരിച്ചു പോകുന്നു. അതൊരു 4 ഇരട്ടിയായിട്ട് മാറും. ഇത്തവണ തൃശ്ശൂർ പൂരം അനുവദിച്ചു കഴിഞ്ഞാൽ
ഉറപ്പാണ് ഒരു 15,000-ത്തിനും 20,000-ത്തിനും ഇടയ്ക്കായിരിക്കും പിന്നെ രോഗികളുടെ എണ്ണം. മരിക്കുന്നവരുടെ എണ്ണം 100-120 ആയിട്ട് ഉയരും. യാതൊരു സംശയവുമില്ല. കേരളം ഒരു ശവപ്പറമ്പായിട്ട് മാറും. തൃശ്ശൂർ പൂരത്തിന് വലിയൊരു വ്യാപനശീലം ഉണ്ടാകും. അതാണ് കേരള പൂരം. കേരള പറഞ്ഞാൽ കേരള കൊറോണ പൂരം. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോ ഞാൻ ഈ റെക്കോർഡിങ്ങിന് ഇരിക്കുന്നതിന് മുമ്പ് കുവൈറ്റിൽ നിന്ന് ഒരു ഫോൺ വന്നു. അവിടെ ഇപ്പൊ 2-3 ദിവസമായിട്ട് കർഫ്യൂ ആണ്. അവിടെ രാത്രി 5 മണി കഴിഞ്ഞാൽ ഒരു പട്ടിക്കുട്ടിയെ പുറത്ത് കാണാൻ പാടില്ല, ഒരു ജന്തുക്കളെയും പുറത്ത് കാണാൻ പാടില്ല. മനുഷ്യന്മാരെ ആരെങ്കിലും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ 20,000 ദിറോ അവിടുത്തെ കുവൈറ്റ് കുവൈറ്റിലെ ഇത് ഇൻഷുറൻസിന്റെ പേരെന്ന് എനിക്കറിയില്ല. അതാണ് ഏകദേശം 20 ലക്ഷം രൂപ മറ്റേ വില വരുന്നത്. വൈകുന്നേരം വീടിന്റെ പുറത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ. പിന്നെ അവനൊരു തിരിച്ചു വരവുണ്ടാവില്ല. 20 ലക്ഷം കെട്ടണ്ടേ അവിടെ? അത് കുവൈറ്റ് ഗവൺമെന്റ് ആണ് അവിടെ. അത് ഈ കോടതിയിലും ആ കോടതിയിലും മറ്റേ കോടതിയിലും പോയിട്ട് രക്ഷപ്പെട്ട് വരാനൊന്നും അവിടെ നടക്കില്ല. നല്ല വേനൽക്കാലത്ത് നല്ല ശാപ്പാട് കിട്ടും. ഇടിയും തല്ലൊന്നുമില്ല, പക്ഷേ ഫാൻ ഉണ്ടാവില്ല. 47-48 ഡിഗ്രി സെന്റിഗ്രേഡിൽ കിടന്ന് ഉരുകണ്ട വരും അവിടെ കിടന്നിട്ട്. അങ്ങനെ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കൊറോണ ഒന്ന് മൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ പുച്ഛത്തോടും പരിഹാസത്തിലും നോക്കി കാണുന്നത്. അയാം ഫ്രം കേരളം എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരെ അകന്നു പോകും. പണ്ട് കുഷ്ഠരോഗികൾ അകന്നു പോയിരുന്ന പോലെ കുഷ്ഠരോഗികളെ കണ്ട ആൾക്കാരെ അകന്നു പോകും. ഇപ്പൊ കുഷ്ഠരോഗ്യം വരുതിയിലായി കഴിഞ്ഞു. കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ ആൾക്കാർ വഴി മാറുമൊന്നുമില്ല. അവർ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പൈസ കൊടുക്കുന്ന കയ്യിലാണ് വെച്ച് കൊടുക്കുക, അല്ലാണ്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കുകയല്ല ചെയ്യുക. പക്ഷെ ഇപ്പൊ ആ സ്ഥാനത്ത് കൊറോണയാണ്. കേരളത്തെ നാണം കെടുത്തുകയാണ് ചെയ്യുന്നത്. കേരളം നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കൊറോണ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അത് പോയിട്ട് ദിവസം 3,000-4,000 പേര് വന്നിരിക്കുകയാണ്. ഇനി അതിന്റെ സംഖ്യ കൂടാൻ പോവുകയാണ്. ഗവൺമെന്റിനോടൊന്നേ പറയാനുള്ളൂ, ഏകദേശം 6 ഏപ്രിൽ വരെ ഒരു പരിധി വരെ എല്ലാം കണ്ടു കേട്ട് നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ചക്രശാസ മറ്റേ ആ ചക്രായുധത്തിന് വീശന്യേ പറ്റുള്ളൂ. ഇപ്പൊമാരുടെയും പൂരവും സദ്യയും അടിവരിയും അമ്പരക്കളിയും ഒക്കെ നിർത്താൻ വേണ്ടി ഇനി അതേ പറ്റുള്ളൂ. പറ്റില്ലെന്ന് നമ്മൾ പറഞ്ഞേക്കണം. തൃശ്ശൂർ പൂരം ആചാരം എന്ന് പറഞ്ഞാൽ ആനയുടെ ആവശ്യമില്ല. ആന എന്നാണ് ഇവിടെ ആചാരത്തിന് ആന ഉൾപ്പെട്ടത്? ആ തണുപ്പ് കൊണ്ട് വരട്ടെ. മറ്റേ അത്യുത്തര കേരളത്തില് ഞാൻ കണ്ണാടി പറമ്പിലിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് തണുപ്പ് നൃത്തം. ചെണ്ട കൊട്ടുന്നവര് ചെണ്ട കൊട്ടും, ടങ്ങണ്ടും ടങ്ങും ടങ്ങും. അതിനനുസരിച്ച് താളം വെച്ചുകൊണ്ട് അവിടെയുള്ള വൈദികന്മാര് അത് തലയിലും വെച്ചുകൊണ്ടുള്ള ആട്ടം മണിക്കൂറുകളോ ഞാൻ കണ്ടുനിന്നിട്ടുണ്ട്. എന്തൊരു രസമാണെന്നറിയാം. ഇവിടെ കമ്മിറ്റിക്കാർ ചെയ്യട്ടെ, ഇവിടെ അങ്ങനത്തെ ആൾക്കാരിലേക്ക് കമ്മിറ്റിക്കാർ കുഞ്ഞു നിൽക്കട്ടെ. ആനകളെ കൊണ്ടല്ല ചെയ്യിക്കേണ്ടത്, മറ്റേ ചൂടുകാലത്ത് അതല്ല ചെയ്യിക്കേണ്ടത്. ഏതായാലും മാന്യവും മര്യാദയും ഉണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ, ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വക്കാരും ചെറുപൂരങ്ങളുടെ കമ്മിറ്റിക്കാരും ചെയ്യേണ്ടത് ഇത്തവണയും പൂരം ചടങ്ങ് മാത്രമായിട്ട് നിർത്തും. ചടങ്ങ് മാത്രമായിട്ട് അവസാനിപ്പിക്കുന്നതാണ് പറയേണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാണ്? സമൂഹത്തിന് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? സമൂഹത്തിലെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന കമ്മിറ്റി കോടാരിക്കാരുടെ ബന്ധു സ്വന്തക്കാർക്ക് വേണ്ടി തന്നെയാണ് ഈ പറയുന്നത്. കൊറോണ ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറ പ്രശ്നമല്ല, 1-10 ലേക്കാണ് പകരുന്നത്. അതിന്റെ ഇടയിലാണെങ്കിൽ തൃശ്ശൂർ പൂരം പരിപാടികളായിട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്തുള്ള മുഴുവൻ പ്രായം ചെന്ന് വരാം, പക്ഷേ തല മൂത്തട്ടില്ല, തലയ്ക്ക് അകത്ത് മൂത്തട്ടില്ല, തലയ്ക്ക് പുറത്തേ മൂത്തട്ടുള്ളൂ. തലയ്ക്ക് അകത്ത് മൂത്തട്ടിനെ ഇവരിത് പറയില്ല. ഗവൺമെന്റ് ഓർഡർ ഇടണം തൃശ്ശൂർ പൂരം നടത്തിക്കൂളൂന്ന് പറഞ്ഞാൽ അവര് പറയും അയ്യോ ബുദ്ധിമുട്ടുണ്ടെന്ന്. തിരുവനന്തപുരത്ത് ഇമാം പറഞ്ഞ പോലെ ഇനി കൊറോണയുടെ കാര്യം അറിഞ്ഞിട്ടേ പള്ളി തുറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം. പണ്ട് എല്ലാ പള്ളികളും ഏകദേശം ആ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പൊ മുട്ടിയിരിക്കുകയാണ് തുറക്കാൻ വേണ്ടി. സംഭവം മറ്റൊന്നുമല്ല, പിരിവല്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞൊരു വൻ പിരിവുണ്ട്. അത് 1 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ അതിന്റെ അപ്പുറത്ത് കിടക്കും. എക്സിബിഷൻ നടക്കുന്ന സമയത്ത് 75 ലക്ഷത്തിന് 1 കോടി രൂപയ്ക്ക് ഇടയിലാണ് ലാഭമാണോ വരുമാനമോ മറ്റോ, ലാഭമാണോന്ന് അറിയില്ല, അതോ മൊത്തം വരുമാനമെന്ന് അറിയില്ല ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ അവിടെ ഒന്ന് ഞെളിഞ്ഞൊക്കെ നിൽക്കാൻ പറ്റുമല്ലോ. അതിന്റെ പേരിൽ കേരളത്തിൽ ഉണ്ടാകുന്ന, അതിന്റെ പേരിൽ നാട്ടുകാർക്ക് ഉണ്ടാകുന്ന വേവലാതികൾ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല. അതൊന്നും പാറമേക്കാവിന്റെയും തിരുവമ്പാടിയും പ്രശ്നങ്ങളല്ല. അവരേത് ഉട്ടോപ്പിയിലാണ് ജീവിക്കുന്നത്? അവര്
അവരുടെ ആൾക്കാരല്ലേ ഈ കേരളത്തിലുള്ളതും തൃശ്ശൂരുള്ളതും. ചിന്തിച്ചാൽ നല്ലത് അത്രയേ ഉള്ളൂ. ഞാൻ കുവൈറ്റിലെ കാര്യം ഇപ്പം ഇന്നലെ എന്താണ് അറിഞ്ഞത്? അവിടെ കർഫ്യൂ ആണ് നടന്നത്, ഒരേ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ആണ് നടന്നത്. അങ്ങനെയുള്ള നിയമം തന്നെ ഇവിടെ വരേണ്ടത്. വൈകുന്നേരത്തെ ഏറ്റവും വലിയ ദിവസം വൈകുന്നേരം പൂരം നടത്തണം എന്നാണ് പറയുന്നത്. രാത്രി പൂരം മറ്റേ പിടിക്കെട്ടടക്കം അത് പകര് പൊട്ടിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എനിക്കതാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളുടെ ഗവൺമെന്റിനും അത്ര ശക്തിയില്ലാത്ത കാരണം അല്ലെങ്കിൽ പറയണം, വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയണം പുറത്താക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? തൃശ്ശൂരൊക്കെ കൂത്തിരി തീർന്നു. നമസ്കാരം.